നമസ്കാരം. പഴശ്ശിരാജയുടെ കോട്ടയം രാജവംശത്തിന്റെ പരദേവതയായ 2000 വർഷം പഴക്കമുള്ള ഭഗവതി ക്ഷേത്രം. കോട്ടയം രാജാക്കന്മാർ യുദ്ധത്തിന് പോകുമ്പോഴെല്ലാം ഇവിടെ വന്ന് പോർക്കലിയമ്മയ്ക്ക് കുരുതി പൂജ നടത്തിയേ പോകുമായിരുന്നുള്ളൂ. ബ്രിട്ടീഷ് ആധിപത്യത്തിലും ടിപ്പുവിന്റെ പടയോട്ടത്തിനും ശേഷം കോട്ടയം രാജവംശം തോറ്റു തുന്നം പാടിയപ്പോൾ ക്ഷേത്രകാര്യങ്ങളെയും ബാധിച്ചു. കേരളത്തിലെ എല്ലാ പോർക്കലി ക്ഷേത്രങ്ങളുടെയും മൂലസ്ഥാനമായിരുന്ന ഗുഹാക്ഷേത്രവും അതിനടുത്തുണ്ടായിരുന്ന ശ്രീകൃഷ്ണ ക്ഷേത്രവും തകർക്കപ്പെട്ടത് ഇക്കാലത്താണ്. എന്നാൽ മുൻ DGP അലക്സാണ്ടർ ജേക്കബിന്റെ വെളിപ്പെടുത്തലുണ്ടായതിനു ശേഷമാണ് ആധുനിക കാലഘട്ടത്തിൽ ഈ ക്ഷേത്രം അതിപ്രശസ്തമായത്. സഫാരി TVയിലെ ചരിത്രം എന്ന പരിപാടിയിലാണ് താൻ കണ്ണൂർ ജില്ലയിലെ പോലീസ് സൂപ്രണ്ടായി ജോലി ചെയ്തിരുന്ന കാലത്തുണ്ടായ 3 മോഷണങ്ങളും തുടർന്നുണ്ടായ സംഭവവികാസങ്ങളും അദ്ദേഹം വെളിപ്പെടുത്തിയത്. അവ ഇതൊക്കെയായിരുന്നു. 1983 മൃദംഗ ശൈലേശ്വരി ക്ഷേത്രത്തിലെ മോഷണമാണ് ആദ്യത്തേത്. April 29 അർദ്ധരാത്രി ക്ഷേത്രം കുത്തി തുറന്ന മോഷ്ടാക്കൾ ശ്രീകോവിലിനകത്ത് കയറുകയും തുടർന്ന് ദേവിയുടെ പഞ്ചലോഹ വിഗ്രഹം മോഷ്ടിച്ച് കൊണ്ടുപോകുകയുമായിരുന്നു. എന്നാൽ തങ്ങളുടെ കേന്ദ്രം വരെ കൊണ്ടുപോകുന്നതിന് പകരം അവർ പാലക്കാട്ടാണ് ചെന്നുപെട്ടത്. അവിടെ ഒരു റോഡരികിൽ വിഗ്രഹം ഉപേക്ഷിക്കുകയും ചെയ്തു. അക്കാലത്ത് അലക്സാണ്ടർ ജേക്കബ് ഉൾപ്പെട്ട സംഘം പാലക്കാട്ടെത്തി അന്വേഷിച്ചപ്പോൾ വിഗ്രഹത്തിന്റെ കൂടെ ഒരു കുറിപ്പും ഉണ്ടായിരുന്നു. ഇത് മുഴക്കുന്ന മൃദംഗ ശൈലേശ്വരി ക്ഷേത്രത്തിലെ വിഗ്രഹമാണെന്നും അതുമായി യാത്ര ചെയ്യാൻ തങ്ങൾക്കാകുന്നില്ലെന്നും അതിനാൽ ഇത് ഞങ്ങൾ ഉപേക്ഷിക്കുകയാണെന്നും ഉടനെ യഥാസ്ഥാനത്ത് എത്തിക്കണമെന്നുമായിരുന്നു ആ കുറിപ്പ്. അതനുസരിച്ച് വിഗ്രഹം തിരിച്ചെത്തിക്കുകയും പുനഃപ്രതിഷ്ഠ നടത്തുകയും ചെയ്തു. കുറച്ച് വർഷങ്ങൾക്ക് ശേഷം വിഗ്രഹം വീണ്ടും മോഷ്ടിക്കപ്പെട്ടു. എന്നാൽ ഇത്തവണ വിഗ്രഹം ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറേ നട വരെ പോയുള്ളൂ. പിറ്റേന്ന് രാവിലെ പടിഞ്ഞാറേ നടയിൽ ക്ഷേത്രം മതിലകത്ത് നിന്ന് 200 മീറ്റർ മാറി വിഗ്രഹം കണ്ടെത്തി. പിന്നെയും കുറച്ചുകാലം കഴിഞ്ഞപ്പോൾ വീണ്ടും മോഷണമുണ്ടായി. അപ്പോൾ വിഗ്രഹം വയനാട് ജില്ലയിലെ കൽപ്പറ്റ വരെ കൊണ്ടുപോയെങ്കിലും ഒടുവിൽ മോഷ്ടാക്കൾ തന്നെ പോലീസിൽ വിവരമറിയിച്ച് വിഗ്രഹം തിരിച്ചയച്ചു. കോടികൾ വിലമതിക്കുന്ന ദേവി വിഗ്രഹം ഇങ്ങനെ ഉപേക്ഷിച്ച് കടന്നു കളയുന്നത് എന്തെന്ന് വിശ്വാസികൾക്കും അവിശ്വാസികൾക്കും പോലീസിനും ഒരുപോലെ സംശയമുണ്ടായി. ഈ സംശയം പരിഹരിക്കപ്പെട്ടത് വിഗ്രഹമോഷണം നടത്തിയവർ മറ്റു കേസുകളിൽ കുടുങ്ങി അറസ്റ്റ് ചെയ്യപ്പെട്ടപ്പോൾ നടന്ന വെളിപ്പെടുത്തലുകളിലൂടെയാണ്. മുഴക്കുന്ന് ക്ഷേത്രത്തിലെ വിഗ്രഹം മോഷ്ടിച്ചു കൊണ്ടുപോയ സമയത്ത് ഇവർക്ക് സ്ഥലകാല ബോധം നഷ്ടപ്പെടുകയും മലമൂത്ര വിസർജനം തൽക്ഷണം സംഭവിക്കുകയും ചെയ്തു അത്രേ. ഈ വെളിപ്പെടുത്തലുകൾ DGP അലക്സാണ്ടർ ജേക്കബ് നടത്തിയതിന് പിന്നാലെ ക്ഷേത്രം പെട്ടെന്ന് പ്രസിദ്ധമായി. ഈ വെളിപ്പെടുത്തലിന്റെ ഭാഗം മാത്രം മുറിച്ചെടുത്ത് ചിലർ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുകയുണ്ടായി. തുടർന്ന് ഫേസ്ബുക്ക്, വാട്സപ്പ് തുടങ്ങിയ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ഇവ പ്രചരിപ്പിക്കപ്പെട്ടതോടെ ക്ഷേത്രത്തിൽ വൻ ഭക്തജനത്തിരക്കായി. വെറും 1 മാസം കൊണ്ടാണ് ആരാലും അറിയപ്പെടാതെ കിടന്ന ക്ഷേത്രം പ്രസിദ്ധിയിലേക്ക് കുതിച്ചത്. ഇന്ന് കേരളത്തിലെ ഏറ്റവും ഭക്തജനത്തിരക്കുള്ള ക്ഷേത്രങ്ങളിലൊന്നാണ് മൃദംഗ ശൈലി ക്ഷേത്രം. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.